മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒന്നും ഒന്നും മൂന്ന് പവേർഡ് ബൈ വി കെ സിയുടെ ഇന്നത്തെ വളരെ മനോഹരമായ എപ്പിസോഡിലേക്ക്, സംഗീത സാന്ദ്രമായ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും റിമി ടോമിയുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഐ ആർ ദി ഗ്രേറ്റ് എന്ന സിനിമ ഞാൻ ഒരു 10-15 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു മമ്മുക്ക ഫാനാണ്. ആ സിനിമയിലെ കഥാപാത്രത്തിൽ ഒന്നും ഞാൻ ചിത്ര അയ്യറിനെ കണ്ടു. ടിവിയിലൊക്കെ കാണുമ്പോൾ ഞാൻ അവിടെ ഇവിടെ ചില ചുളിവുകൾ വരെ കണ്ടിരുന്നു. അത് നമ്മുടെ മേക്കന്മാരുടെ ഒക്കെ ഗുണമാണ് ഇത്ര സൗന്ദര്യമാക്കിയെന്ന് അറിയണം എനിക്ക്. ഉണ്ട്. എന്നോട് ഒരാള് വിളിച്ചിരുന്നു ഒരു സീരിയലിൽ അഭിനയിക്കാൻ, ഒരു ഡെഡ് ബോഡി ആയിട്ട് അഭിനയിക്കാനാണ്. നീന ആദ്യം കണ്ടപ്പോ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. കാണുന്നവരെയൊക്കെ കെട്ടിപ്പിടിക്കുക, ഒരു കാര്യമില്ലാണ്ട് എന്നൊക്കെ പറയാ. പെണ്ണല്ലാന്ന് പറയാ, പെണ്ണാന്ന് വിചാരിക്കും. ഐ എം സ്പെഷ്യലൈസ്ഡ് ഫോർ ദിസ്. സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. നിങ്ങളുടെ ഹാപ്പിനെസ് കൂട്ടിൽ മാറ്റി കൂട്ടുവാൻ വേണ്ടി സന്തോഷജനകമായ ദിവസമാണ് എല്ലാവർക്കും. എന്നാലും ചിലവർ എവിടെയെങ്കിലും ഇച്ചിരി ദുഃഖത്തിലാണ്ടിരിക്കുന്നവർക്ക് ഒരു ആശ്വാസവുമായിട്ട്, ആശ്വാസ വാക്കുകളുമായിട്ട്, കൊച്ചു കൊച്ചു തമാശകളായിട്ട്, കുറച്ച് കുറച്ച് ഗെയിംസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ നല്ല മിടുക്കുകളായ ചുണക്കുട്ടികളായ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രണ്ട് കലാകാരികളും വന്നിട്ടുണ്ട്. ഒരേ സമയത്ത് ഫീൽഡിൽ വന്ന, ഏകദേശം ഒരേ സമയത്ത് ഫീൽഡിൽ വന്ന ആൾക്കാരാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ നിലനിൽക്കുന്ന ഒരു ഒരു ഗായികയും ഒരു ആക്ട്രസ്സുമാണ്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം തന്നെ ഒരു ഗായികയെ തന്നെ ഞാൻ വേദിയിലോട് ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നു വേണ്ട നിരവധി ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് സുപരിചിതിയായ, എന്നാൽ കണ്ടാൽ ഒരു മലയാളിയാണോ എന്നൊക്കെ ആദ്യം സംശയിച്ച് പോയിരുന്ന, പിന്നീട് എല്ലാവർക്കും മലയാളിയാണ് എന്ന് മനസ്സിലായ, ഇനി ചെറിയൊരു സംശയം ബാക്കി നിൽക്കവേ നമുക്ക് നേരിട്ട് ചോദിക്കാൻ അവസരം കിട്ടുന്ന ഒരു ഗായികയാണ്. എന്താ പറയുക, ഞാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു കലാകാരി, നല്ലൊരു ഗായികയായ നമ്മുടെ പ്രിയപ്പെട്ട ഈ എന്താ പറയുക, ഈ പേരുകാർ ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ രണ്ട് പേരുണ്ട്. ഇവർ രണ്ടുപേരും ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജിലും പാടി കഴിവ് തെളിയിച്ച ആൾക്കാരുമാണ്. പക്ഷേ ഇവിടെ വരാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ചിത്ര അയ്യർ. ഹലോ, ആകെ രൂപമാറ്റം. ഇതാരെ, ഞാൻ ചിത്ര അയ്യറിനെ വിളിച്ചു. ഇത് ഏത് ഇംഗ്ലീഷ് സിനിമയിലെ ഏതോ ഒരു നായികയുടെ ലുക്ക് ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു മദാമ അല്ലെങ്കിൽ അല്ലെന്ന് ആരെങ്കിലും പറയുമോ? അയ്യോ സത്യം, ചുമ്മാ പറയല്ലോ. എന്ത് പറയാ ലീജോ, ഇതാരാ, നിങ്ങൾ ആരാന്ന് മനസ്സിലായി നിങ്ങക്ക്? പക്ഷേ ചിലവർക്കേ ഇത് ചേരത്തുള്ളൂ. ഞാൻ പണ്ട് ചിത്ര ചേച്ചി എന്നാ വിളിച്ചോണ്ടിരുന്നത്, പക്ഷെ ചിലവർക്കൊന്നും ചിലപ്പോ ചേച്ചി എന്ന് വിളിക്കുന്ന ഇഷ്ടം ഉണ്ടാവില്ല. ഞാൻ ഇപ്പൊ എന്ത് വിളിക്കണം? വേണേ ചിത്രന്ന് വിളിക്കാം. കാരണം എന്താ വെച്ചാല്, ഈ ഒരു ഇത്ര സ്റ്റൈലായിട്ട് വന്ന് നിൽക്കുന്ന ഏതൊരു ആണിനായിക്കോട്ടെ പെണ്ണിനായിക്കോട്ടെ, ഇപ്പോൾ ഒരു വയസ്സെങ്കിലും മൂത്തതോ ഇളയതോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ചേട്ടാ ചേച്ചി എന്നുള്ള വിളി ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള കാരണം, എല്ലാവർക്കും ഭൂമിയിൽ ജീവിച്ച് മതിയാവുന്നില്ല, പ്രായം കൂടുന്നു എന്നൊരു തോന്നൽ വരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ വിളിക്കുന്നു ചിത്ര. ഹൗ ആർ യു? പല്ലിൽ ലിപ്സ്റ്റിക് ഇരിക്കുന്നു കേട്ടോ. അല്ല, ഒരു കൂട്ടുകാരിയെ കൂടെ ഞാൻ വിളിക്കാൻ പോവുകയാണ്. ഈ ചിത്ര അയ്യർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ എനിക്ക് ഒരു സംശയം പല ദിവസങ്ങളായിട്ട് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യുകയാണ്. അയ്യർ ദി ഗ്രേറ്റ് എന്ന സിനിമ ഞാൻ ഒരു 10-15 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു മമ്മുക്ക ഫാനാണ്. ആ സിനിമയിലെ കഥാപാത്രത്തിൽ ഒന്നും ഞാൻ ചിത്ര അയ്യറിനെ കണ്ടില്ല. പക്ഷെ താങ്കൾ എന്താണ് ഈ അയ്യർ എന്നൊരു, ചിത്ര അയ്യർ എന്നൊരു വ്യത്യസ്തമായ പേരിന് ഉടമ ആവാനുള്ള കാരണം പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഗസ്റ്റിനോട് വിളിക്കാം. ഒരുപക്ഷെ എന്റെ അച്ഛന്റെ പേര് അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. അച്ഛന്റെ പേര് അങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ വേറെ സംശയം ചോദിക്കട്ടെ, ശരിക്കും തനി മലയാളിയാണോ? അങ്ങനെ ഒരു സംശയം ഉണ്ട് നമുക്ക്. ആണ്, ഞാൻ കരുനാഗപ്പള്ളിക്കാരിയാണ്. അയ്യോ, കരുനാഗപ്പള്ളിയിലെ മാതാമ്മ. കരുനാഗപ്പള്ളിക്കാർക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇത്ര ഒരു തങ്കമുണ്ടോ, ഒരു മാണിക്യമുണ്ടോ, മുത്തുണ്ടോ എന്ന് അവർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഇനി അടുത്തൊരു മാണിക്യത്തെ വിളിക്കാം. കാരണം ഇവര് ഭയങ്കര, ഇപ്പോ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട് ഒത്തിരി വർഷങ്ങളായോ എന്ന് എനിക്കറിയത്തില്ല. ആയോ വിളിക്കാൻ പോകുന്ന ആളുടെ ഈ അടുത്ത് കണ്ട ഒരു സൗഹൃദമാണ്. പക്ഷെ ഒരുപാട് ഇവർക്കൊരു റൂം ചോദിച്ചപ്പോ, ചിത്രയ്ക്ക് ഒരു റൂം ചോദിച്ചപ്പോ വേണ്ട,
എനിക്ക് റൂം പോലും വേണ്ട, ഞാൻ ഈ പുള്ളിക്കാരത്തിന്റെ വീട്ടിൽ പോയി താമസിച്ചോളാം എന്ന് പറയണമെങ്കിൽ ഇവരുടെ സൗഹൃദത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇല്ലേ? കൊതിയായിട്ട് വയ്യ ആ സൗഹൃദത്തിന്റെ വിശേഷങ്ങൾ ഞങ്ങൾക്ക് അറിയുവാൻ. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നീന കുറുപ്പ്. എനിക്ക് വയ്യ, ഞാൻ ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ട്, ഈ അടുത്ത് പ്രത്യേകിച്ച് ഒരു ഷോയിലാണ് കൂടുതൽ നീനെ കൂടുതൽ ഹായ് ബൈ എന്ന് പറയാറുള്ളൂ. പക്ഷെ നീന അടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും അടുത്ത് കഴിഞ്ഞാൽ വിട്ടുപിരിയാൻ മേലാത്ത രീതിയിലുള്ള എല്ലാവരുമായിട്ട് ഒരു സൗഹൃദം സ്ഥാപിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആദ്യമേ പറയട്ടെ, ഈ ഒരു ഈ സൗന്ദര്യം ആഞ്ഞടിക്കുന്നതിൽ നമ്മളൊക്കെ ഞാനൊക്കെ പ്രത്യേകിച്ച് നിഷ്പ്രഭമായി തോന്നുന്നു, അത്രയ്ക്ക് ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. നല്ലൊരു കൈഡി കൊടുക്കാം നീന കുറുപ്പിന്. ടി വിയിലൊക്കെ കാണുമ്പോൾ ഞാൻ അവിടെ എവിടെയും ചില ചുളിവുകൾ വരെ കണ്ടിരുന്നു, അത് നമ്മുടെ മേക്കപ്പ്മാന്റെ ഒക്കെ ഗുണമാണോ ഇത്ര സൗന്ദര്യമാക്കി എന്ന് അറിയണം എനിക്ക്. ഈ ചരട്ട് അല്ല, ഒരേ മേക്കപ്പ് അല്ലേ, രണ്ടും രണ്ട് മേക്കപ്പ്. പക്ഷേ മേക്കപ്പിന് ഒരു പരിധിയുണ്ട്, പക്ഷെ ഇത്ര ഇത്ര എന്ത് മേക്കപ്പ് ചെയ്താലും ഇത് ഇങ്ങനെ ഭംഗിയാക്കാൻ പറ്റണമെങ്കിൽ സ്വതസിദ്ധമായ ഒരു സൗന്ദര്യം എല്ലാവർക്കും വേണം. മേക്കപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ നല്ല നന്നാക്കാൻ വേണ്ടി എന്നോട് പറയും, നീ എന്ത് മേക്കപ്പാണ് ഇട്ടോണ്ട് നടക്കുന്നത്, നിന്റെ ലിപ്സ്റ്റിക് എങ്ങനെ കണ്ടില്ല, നിന്റെ ഡ്രസ്സ് എങ്ങനെ കണ്ടില്ല എന്ന് പറയും. പക്ഷേ ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് എനിക്ക് എപ്പോഴും ഉപദേശം നൽകുന്ന ഒരു വ്യക്തിയായിരുന്നു ചിത്രായർ. ചിത്രായർ പക്ഷേ ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം ഉണ്ടായി. ഇന്ന് എന്നെ കണ്ടപ്പം പറഞ്ഞു, എന്താ പറഞ്ഞു, പറ അടിപൊളി മേക്കപ്പാണ്, നല്ല സാരിയാണെന്ന് പറഞ്ഞു. കാരണം വേറെ ആൾക്കാരോട് പറയുന്ന പോലെ അല്ല ചിത്ര എനിക്ക് അത്രയും എന്റെ പുറകെ നടന്നിട്ട് നീ ഇങ്ങനെ നീ എന്തിനാണ് ഈ ലിപ് ലൈനർ വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ വരയ്ക്കുന്നത്. പക്ഷെ ഇന്ന് ചിത്രയുടെ വായിൽ നിന്ന് എനിക്കൊരു നല്ല മേക്കപ്പാണ് എന്ന് കേട്ടതിൽ ഒത്തിരി സന്തോഷം. നമുക്കൊരു കാര്യം ചെയ്യാം, ചിത്ര അയ്യർ നീന കുറുപ്പിന്റെ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ഈ ഷോസിൽ ഇവർ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയാൻ പോകുന്നു. ഇവരുടെ കൂട്ടുകെട്ടിനെ പറ്റി പറയാൻ പോകുന്നു, മലയാള സിനിമയിൽ ഇവരുടെ അനുഭവങ്ങൾ പാളിച്ചകൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു കൊച്ചു പാട്ടിലൂടെ നമുക്ക് ആ സീറ്റിലോട്ട് പോയിരിക്കാം. ആർ യു റെഡി ചിത്ര? ഓക്കെ. സൗന്ദര്യധാമത്തിന്റെ അലകൾ എന്റെ എന്നിലോട്ട് ആഞ്ഞടിച്ചതിന് ശേഷം കവി ഇങ്ങനെ ഒരു പാട്ടിന് വേണ്ടി റെഡി ആയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. കവിയെ കൊണ്ട് അങ്ങ് പാടിപ്പിച്ച് പോയതാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒന്നും പവേർഡ് ബൈ വി കേസയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ ഒരു ഷോയിലൂടെ തന്നെ അതിന്റെ ഒരു ടോപ്പിക്കിലൂടെ ഞാൻ കടക്കുകയാണ്. അതിലൂടെയാണോ ശരിക്കും നിങ്ങൾ ഇത്രയും കൂട്ടുകാരായി മാറിയത്? ആ ഷോയില് ഒരുപാട് പേരുണ്ടായിരുന്നു, ഏകദേശം എത്ര പേരുണ്ടായിരുന്നു? ഒരു 16 പേരുണ്ടായിരുന്നു, 18 പേരുണ്ടായിരുന്നു. എന്നാലും നിങ്ങൾ തമ്മിലും ഇപ്പോഴും ഒരു സൗഹൃദം നിലനിൽക്കാൻ നിങ്ങളുടെ സ്വഭാവം കൊണ്ട് എന്തൊക്കെയോ ഒരു അറ്റാച്ച്മെന്റ്സ് കാണും. ചിലപ്പോൾ നീനയ്ക്ക് ചിത്രയിൽ കാണുന്ന കുറച്ച് എന്തോ ചില ചില സ്വഭാവങ്ങൾ ഇഷ്ടമാവാം, ചില സംസാര രീതികൾ ഇഷ്ടമാവാം, ചില കുസൃതി തരങ്ങൾ ഇഷ്ടമാവാം. നീനയും ഞാൻ മനസ്സിലാക്കിയിടത്തോളം എന്തായാലും കുറച്ച് ഏജ് ഉണ്ട്, പക്ഷേ ഇപ്പം ഞാൻ നീനയിൽ കണ്ടുപിടിച്ചേക്കുന്ന ഒരു കാര്യം, നമുക്ക് ഇത്തിരി പ്രായം വരുമ്പോൾ സാധാരണ എല്ലാവരും എന്തോ എന്നെ നീന നീന എന്ന് വിളിക്കുന്നത്, അതെന്താണെന്ന് വെച്ചാൽ പേര് വിളിക്കുകയാണോ? അല്ല, എനിക്ക് ചേച്ചി എന്ന് വിളിക്കാം, പക്ഷെ വിളിക്കണോ, വിളിച്ച് വിഷമിപ്പിക്കണോ? എന്താണ് നിങ്ങൾ തമ്മിൽ ഇത്രയും ഒരു ഒരു കൂട്ട് ആയതിന്റെ ഒരു ഒരു ചില എന്തെങ്കിലും ചില ആൾക്കാർ തമ്മിൽ കൂട്ട് കൂടുന്നതിന് എന്തോ ഒരു ഇഷ്ടങ്ങൾ കാണും, എന്താ ചിത്രയിൽ കണ്ട ഇത്ര ഇഷ്ടപ്പെട്ട കാര്യം? ചിത്ര ആദ്യം പറയട്ടെ. എനിക്ക് ആദ്യം നീനെ ആദ്യം കണ്ടപ്പോ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. കാണുന്നവരെയൊക്കെ കെട്ടിപ്പിടിക്കുക, ഒരു കാര്യമില്ലാണ്ട് ആ ലവ് യു ഡാ എന്നൊക്കെ പറയാ, ലവ് യു ഡാ എന്ന് പറഞ്ഞിട്ടില്ല, വൃത്തിയുടെ സാധനം എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചിരിയേട്ടാ, ചിരിച്ചപ്പോ ഭയങ്കര ഭംഗി. അത് കഴിഞ്ഞ് നമ്മള് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പം ഐ റിയലൈസ് ഭയങ്കര സിൻസിയർ ആണ് അവള്. അത് പറയുന്നതൊക്കെ വളരെ ഉള്ളു തട്ടിയാണ് പറയുന്നത്, എന്ത് പറയുന്നതും ചീത്തയാണെങ്കിലും നല്ലതാണെങ്കിലും. ഒരു ഒറ്റപ്പെട്ട ഗായികയായിരുന്നു അതിൻ്റെ അതൊന്ന്. എനിക്ക് നല്ല അനുഭവം തന്നെയായിരുന്നു. ഓഫ് കോഴ്സ് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ
ഇതിനകത്ത് ഇത്രയും കാലം സർവൈവ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒന്നാമത്തെ കാര്യം, ആറാഴ്ച ഞാൻ അതിനുള്ളിൽ ഉണ്ടായിരുന്നു. അത് തന്നെ വലിയൊരു കാര്യം. പക്ഷേ ഒത്തിരി സൗഹൃദങ്ങൾ, ഒത്തിരി ഫ്രണ്ട്സ്. എന്നാലും ഒരു രസകരമായ നിങ്ങളുടെ ഒരു ഒരു എക്സ്പീരിയൻസും കൂടെ പറഞ്ഞിട്ട്, ഇപ്പൊ നീനയിൽ കണ്ട് ഏറ്റവും ഇപ്പൊ ഒരാൾ ഒരു വീട്ടിൽ താമസിച്ചപ്പോൾ കൂടുതൽ അടുത്തറിയുക, എന്നാൽ നീനയിൽ കണ്ട് ഞെട്ടിപ്പോയോ അയ്യോ ഇവളിതൊക്കെ ചെയ്യുവോ എന്ന് തോന്നിപ്പോ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് പറയാനുണ്ടാവും? എൻ്റെ എനിക്ക് തോന്നിയത്, ഐ തിങ്ക് നീന ഈസ് എ വെരി ഗുഡ് ഡാൻസർ. ഞാൻ അത്രയൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ബിക്കോസ് നീനെ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ നീന്റെ ഇമേജ് വ്യത്യാസം, നല്ല ഡാൻസറാണ്. പിന്നെ നീന നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും, പുട്ടൊക്കെ നല്ല അസ്ഥലായിട്ട് ഉണ്ടാക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് കുക്ക് ചെയ്യും, ഡാൻസ് അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടാത്തത് ചെയ്തോന്നാണ് അറിയുന്നത്. പക്ഷെ ഞങ്ങള് സമ്മതിച്ചില്ല, അതുകൊണ്ട് ഓരോരുത്തർക്ക് ഓരോ യുനോ ഫെറ്റിഷ് ഉണ്ടാവും. ഓരോരുത്തർക്ക് ചിലർക്ക് എപ്പോ നോക്കിയാലും ക്ലീൻ ചെയ്തോണ്ടിരിക്കും, തുടച്ചോണ്ടിരിക്കും, അല്ലെങ്കിൽ അടുക്കിക്കൊണ്ടിരിക്കും. അതുപോലെ നീനക്ക് എന്നും രാത്രി കിടക്കുന്നതിന് മുമ്പേ ഒരു പ്രാവശ്യമെങ്കിലും ആ വൃത്തികെട്ട വാഷ് ബേസിന്റെ അടിയിൽ ആ ഉള്ള പൈപ്പ് ആ നാർന്ന ആ വെള്ളം ക്ലീൻ ചെയ്ത് അത് കൈകൊണ്ട് ഇങ്ങനെ കോരി കോരി ഇട്ടില്ലെങ്കിൽ അല്ല നീനക്ക് ഉറക്കാവില്ല. ഞങ്ങളുടെ വീണ്ടും പറഞ്ഞത് നമ്മുടെ വീടാണ്, നമ്മുടെ വീടാണ്. അപ്പൊ അതില് ലീക്കിംഗ് ഉണ്ടായിരുന്നു, ലീക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആ ലീക്ക് പിറ്റേ ദിവസത്തേക്ക് ഫുൾ വെള്ളം പുറത്തു വരും. അപ്പൊ വീണ്ടും ഞങ്ങളൊക്കെ തന്നെയല്ലേ കേറേണ്ടത്. അതിന്റെ എന്റെ കൺസേൺ അല്ല, ഒരു വീട്ടമ്മയുടെ കൺസേൺ ചെയ്താ പോരാ, അതിങ്ങനെ കൈ കൊണ്ട് വാരി വാരി ചിത്രയിൽ കാണും. ഇതേപോലത്തെ അങ്ങനെ ആദ്യം ആരും, എനിക്ക് കിച്ചനോടുള്ള ഈ ഫെറ്റിഷ് പോലെ തന്നെ ചിത്രയ്ക്ക് ബാത്റൂം, ഭഗവാനെയും ബാത്റൂമിൽ ഒരു തുള്ളി വെള്ളം. ബാത്റൂമിൽ പിന്നെ വെള്ളം അല്ലാതെ പിന്നെ എന്തു ഉണ്ടാവുക? ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാത്റൂമിന്റെ നിലം അങ്ങ് ഡ്രൈ ആയിരിക്കണം. കുളിച്ച് വന്നാലും ബാത്റൂമിന്റെ നിലം അങ്ങ് ഡ്രൈ ആയിരിക്കും. അല്ലെ, പുള്ളി തുടയ്ക്കുന്ന കാര്യം പോലെ നമ്മളെ കൊണ്ട് തുടപ്പിക്കും. ഓ അങ്ങനെ പക്ഷെ ചിത്ര ഇവിടെ ഇരുത്തിയിട്ട് ഒരു പാട്ടില്ലാണ്ട് നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ചിത്ര എന്ന സിംഗറിലോട്ട് കടക്കുകയാണെങ്കിൽ എ ആർ റഹ്മാൻ, യുവൻ ശങ്കർ രാജ, പിന്നെ ആരാ ദേവ, ഹാരിസ് ജയരാജ് എന്ന് വേണ്ട തമിഴിലെ ഒട്ടുമിക്ക എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെയും മലയാളത്തിലാണെങ്കിൽ ഇഷ്ടംപോലെ ഹിറ്റുകൾ, തമിഴ്, തെലുങ്ക്, കന്നഡ, ഇത്രയും, പിന്നെ ഗസൽ, ക്ലാസിക്കൽ എല്ലാം അരച്ച് കലക്കി കുടിച്ച ഏത് ഗുരുവിന്റെ അടുത്ത് ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്നത്? ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്ന ബോലോറാം താരാറാമോ എന്താ പറ, എന്താ ഹിന്ദുസ്ഥാനി പഠിച്ചോണ്ടിരിക്കുന്ന എവിടെയാ? ഗുരുവിന്റെ പേര് പറ ഇപ്പൊ ഞാൻ തൽക്കാലം പഠിക്കുന്നില്ല. ഞാൻ വെസ്റ്റേൺ മ്യൂസിക് ആയിരുന്നു പഠിച്ചോണ്ടിരുന്നത്. അത് ഒരു പണ്ടൊരു ഗുരു ഉണ്ടായിരുന്നല്ലോ, ഉണ്ടായിരുന്നു. ഗുരുവിന്റെ പേര് പറഞ്ഞാൽ മതി, ഗുരുവിന്റെ പേര് പറഞ്ഞാൽ മതി. ഞാൻ പണ്ട് പഠിച്ചിരുന്നു മുകുന്ദ് ക്ഷീർ സാഗറിന്റെ അടുത്ത് ഇൻ ജോധ്പൂർ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പഠിച്ചിട്ടില്ല. ഒരു എന്തായാലും അറിയാം, ഞാൻ ഭയങ്കര ഉഴപ്പിയാണ്, അതാണ് സത്യം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പോ റഹ്മാൻ സാറിന്റെ തന്നെ ഏതൊരു സിംഗറും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിന് ഒന്ന് കാണാൻ പറ്റുക, ഒരു പാട്ട് പാടാൻ പറ്റുന്നത് ഒരു ഭയങ്കര ഒരു ഡ്രീമാണ് ശരിക്കും. എല്ലാം മുമ്പ് എനിക്ക് എന്റെ കരിയറിൽ ഞാൻ പാടിയിട്ടുള്ള ഒരു നല്ല ഗാനം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു ഗാനം, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സോങ് ഉണ്ട്. അത് നമ്മുടെ രമേശ് നാരായൺ സർ സീരിയലിന് വേണ്ടിയൊരു സോങ് ആണ്. അതെ, അതാണ് ഇപ്പൊ പാടാൻ ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്. തളിരും അങ്ങനെ ഒരു പാട്ട്, അതാണ് ഇപ്പൊ പാടാൻ ഉദ്ദേശിക്കുന്നത്. പൊസിഷനിൽ ഈ കാലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇട്ടിരിക്കുന്ന പാടാനും കൂടെ ഒന്നും കൂടെ ബുദ്ധിമുട്ടാവും.
പക്ഷേ ഇങ്ങനെ ഇരുന്ന് നിങ്ങളൊന്ന് പാടി നോക്കുക, നമുക്ക് ഒട്ടും ശ്വാസം പോലും കിട്ടത്തില്ല. പക്ഷെ ചിത്ര ഈ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഈ പാട്ട് വളരെ ഭംഗിയായി. ഞാൻ നിങ്ങളുടെ ഇടയ്ക്കുള്ള സംസാരം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ കൂടുതലും നിങ്ങൾ പഠിച്ച് വളർന്നതിന്റെ ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഒരു അത്രയും ഞാൻ എന്നെ സംബന്ധിച്ച് ഞാനൊക്കെ അത്ഭുതത്തോടെ നോക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇത്രയും ഫ്ലുവൻ്റ് ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. കാരണം നീന പഠിച്ചതും ഒക്കെ കൂടുതലും ആംഗ്ലോ ഇന്ത്യൻ സ്കൂളായിരുന്നു കോഴിക്കോട്. അതുപോലെ ചിത്രയാണെങ്കിലും ഞാനും അതേ സമയത്ത് കോഴിക്കോട് അതേ സമയത്ത് പഠിച്ചത്. പക്ഷെ അതേപോലെ ഇംഗ്ലീഷ് പോലെ തന്നെ നിങ്ങൾക്ക് മലയാളവും വഴങ്ങും എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. അതിനുവേണ്ടി ചെറുതായിട്ട് ഞാനൊരു പെട്ടെന്ന് ഒരു ഒരു വാക്ക് പറയും, അത് വളരെ സ്പീഡിൽ അഞ്ച് പ്രാവശ്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഇല്ല വളരെ സ്പീഡിൽ ഒന്ന് പറഞ്ഞു കേൾപ്പിച്ചാൽ മതി. ഇതാര് തയ്ച്ച സഞ്ചി, ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി. രണ്ട് ആംഗ്ലോ ഇന്ത്യൻ ഓക്കെ രണ്ടാമത്തെ മൂന്നാമത്തെ ചന്ദ്രൻ എവിടെയോ മാറിപ്പോയി, എന്നാലും സാരമില്ല. ഇനി ചിത്രയ്ക്ക് പറയാൻ പറ്റും നോക്കട്ടെ. ഇതാര് തയ്ച്ച സഞ്ചി, ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി. വളരെ സ്പീഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മിനിറ്റ്, അത് എന്താന്ന് ഓർക്കണേ. ഞാൻ ഇത് ആദ്യമായിട്ട് കേൾക്കാം. ഇതാര് തയ്ച്ച സഞ്ചി, ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി. ഇതാര് തയ്ച്ച സഞ്ചി, ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി. ഇതാര് തയ്ച്ച സഞ്ചി, ഇങ്ങനെ ആർക്കും പറയാൻ പറ്റും, ഇങ്ങനെ ആർക്കും പറയാൻ പറ്റും. അതുകൊണ്ട് ശരിയല്ല, ഒരു മിനിറ്റ്. അതുപോലെ നോർത്ത് ഇന്ത്യ ആൾക്കാരോട് പറഞ്ഞാൽ മതി, ചുന്നൂക്ക ചാച്ചയുടെ കാര്യം വേറെ നോർത്ത് ഇന്ത്യ ആൾക്കാരോട് പറഞ്ഞാൽ മതി കേട്ടോ. മലയാളം ചോദിക്കാം, ഞാൻ പറഞ്ഞു സഞ്ചി മലയാളം ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഐ ആം ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ പാലൈ, നോട്ട് ഇൻ നോർത്ത് ഇന്ത്യ. ഓക്കേ, ഹിന്ദിയിൽ ചോദിക്കാൻ ഞാൻ പറഞ്ഞുതരാം. ഓക്കേ ഓക്കേ, മലയാളം ഡൽഹി. ഓക്കേ മലയാളം മലയാളം. ആരുത് കുതിരയെ എതിരെ നിൽക്കുന്ന മുതിര തിന്നരുത് കുതിരയെ. അരുത് കുതിരയെ എതിർ 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 നിൽക്കുന്ന മുതിര തിന്നരുത് കുതിരയെ. ഓക്കേ ഓക്കേ, ഇതിനു മുമ്പ് കേട്ടതുകൊണ്ടല്ലേ, ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. ഈ ഇത് ഞാൻ ആദ്യമായിട്ട്, ദൈവസത്യം പറയുകയാണ്, ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അടുത്ത ഷോയിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ ഒരു നല്ല ഒരു പഴഞ്ചൊല്ലും കൂടെ തന്നിരിക്കുകയാണ്. ഇനി നമ്മുടെ ഗെയിമിലോട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ആ ഒരു എന്താ പറയാ, ഒരു മത്സരത്തിന്റേതായ ഒരു സ്പിരിറ്റ് തന്നെ വേണം. കൂട്ടുകാരിയാണെന്നുള്ള ഒരു യാതൊരു ദാക്ഷിണ്യം കൊടുക്കണ്ട. നല്ല സമ്മാനം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒന്നും ഒന്ന് മൂന്ന് പവർഡ് ബൈ വി കെ സിയുടെ ഗെയിം സെഗ്മെന്റ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു. നല്ലൊരു കൈയടി കൊടുക്കുക ഒരാളിവിടെ. ഇങ്ങനെ ഒരു ഗെയിം നമ്മൾ ഈ മത്സരത്തിൽ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് മെഴുകുതിരികളുണ്ട്, പിന്നെന്താ പറയാ, കുറച്ച് അടപ്പുകളും വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കുറച്ച് മാച്ച് ബോക്സിൽ കുറച്ച് തീപ്പെട്ടി കൊള്ളികളുണ്ട്, ഒരു ആറ് കൊള്ളികളും വെച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ ഇവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് ഇവർ ഇത് കത്തിച്ച് ഇങ്ങനെ ഇത് സ്റ്റാൻഡ് ചെയ്ത് വെക്കാം, ഇതിന്റെ മേലെ വെക്കണം, അതിന്റെ മുകളിൽ വെക്കണം. ഇതാ മത്സരം തുടങ്ങുകയായി. തീപ്പെട്ടി കൊള്ളികൾ മാത്രമേ ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ല തിരിയിൽ നിന്ന് പകർന്ന് പകർന്ന് കത്തിക്കാൻ പറ്റില്ല. തിരി ഇവിടെ വന്ന് ഒട്ടിച്ചൊട്ടിച്ച് വെക്കുക എന്നുള്ളതാണ്. അപ്പൊ റെഡി, മത്സരം തുടങ്ങുകയായി. ടൈം സ്റ്റാർട്ട്സ് നൗ. ഫാസ്റ്റ് ആയിക്കോട്ടെ ചിത്ര, ഫാസ്റ്റ് ആയിക്കോട്ടെ. പറ്റും പറ്റും പറ്റും, ട്രൈ ചെയ്തോ. സ്റ്റാൻഡ് ചെയ്യേണ്ടില്ല ബാബാ, പെട്ടെന്ന് പെട്ടെന്ന് നോക്ക്. ഒരെണ്ണം പോലും പറ്റുന്നില്ല, എന്നാലും ട്രൈ ചെയ്ത് നോക്കാം. സമയമുണ്ട് സമയമുണ്ട്. ആരെങ്കിലും ഒരു തിരിയെങ്കിലും കത്തിക്കുമ്പോൾ നമുക്ക് നോക്കാം ആരായിരിക്കും ആദ്യം ഒരു തിരിയെങ്കിലും അതില്. പറ്റണില്ല, രണ്ടുപേർക്കും പറ്റുന്നില്ല അത്. ചിത്ര ചിത്ര ഒരു തിരി അങ്ങനെ വിജയകരമായി നാട്ടിയിരിക്കുകയാണ്. പക്ഷെ നീനയ്ക്ക് ഒരു തിരി പോലും ഇതുവരെ സാധിച്ചിട്ടില്ല. അടുത്ത അടുത്തതിൽ ട്രൈ ചെയ്തോ, അടുത്തതിൽ ട്രൈ ചെയ്തോ വേഗം. വാവ്, രണ്ടാമത്തെ തിരി ഇതാ. പറ്റും പറ്റും, നോക്കിക്കോ. ഒരെണ്ണമെങ്കിലും നാട്ടി ആ ഒരു
ഇതിൽ വിജയായിരിക്കുന്നത്. ഡ്രസ്സിന്റേതായ ചില ബുദ്ധിമുട്ടുകൾ നീനയ്ക്ക് ഉണ്ടായിരുന്നു, ചിത്രയ്ക്കും ഉണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞായിരുന്നു ഇട്ടുകൊണ്ട് വരാൻ. എന്തായാലും ഇവിടെ വിജയായിരിക്കുന്നത് ചിത്ര അയ്യർ. ഇനി മത്സരങ്ങൾ ഒരുപാട് കടക്കുന്നു. എന്താണ് സമ്മാനം? സമ്മാനമാണ് ഏറ്റവും ഇന്ന് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സമ്മാനമാണ് നമ്മൾ കെട്ടിപ്പിടുത്തൊന്നും പറ്റില്ല. അതല്ല, അത് നീ ഇഷ്ടം പോലെ തരുന്നുണ്ടല്ലോ. അതല്ല, ഇന്ന് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സമ്മാനമാണ് തരാൻ പോകുന്നത്. നീന തിരിഞ്ഞു നിന്നു, അല്ല ചിത്ര തിരിഞ്ഞു നിന്നു, നിങ്ങൾ രണ്ടുപേരും തിരിഞ്ഞു നിന്നു. ഞാനിപ്പോ എടുത്തോണ്ട് വരാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്ന് പവേർഡ് ബൈ വി കെ സിയുടെ ഗെയിം സെക്ഷൻ അവസാനിക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്ന സമ്മാനം എന്ന് പറയുന്നത് ഇന്ന് സ്വർണം, അങ്ങനെ ചില സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം. സ്വർണം പ്രത്യേകിച്ച് കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഈ വില നിയന്ത്രണം ഒന്ന് കുറഞ്ഞിരുന്നെങ്കിൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു വസ്തു തന്നെയാണ് സമ്മാനമായിട്ട് കൊടുക്കാൻ പോകുന്നത്. ചിത്ര കൈനീട്ടുക, കൈനീട്ടുക, കണ്ണടച്ചോണ്ട്. വാവ്, ചിത്ര ഇരിക്കുന്നത് പക്ഷേ ചിത്രയ്ക്ക് നമ്മൾ വേറൊരു സമ്മാനം കൂടെ കൊടുക്കും. ഉപയോഗിക്കാൻ പറ്റുന്നത് അൾട്രാ നൽകുന്ന ഒരു ഗംഭീര സമ്മാനമാണ് കിട്ടുന്നത്. അൾട്രാ എൻഡ്യൂറ പ്ലസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്രഷർ കുക്കർ. നല്ലൊരു പാചകക്കാരി കൂടിയായ ചിത്രയ്ക്ക് ലഭിക്കുന്നത് ഉള്ളിയോടൊപ്പം തന്നെ കുക്കർ ലഭിച്ചിരിക്കുകയാണ്. അപ്പോ ഇനി മത്സരത്തിൽ വളരെ ഗൗരവം കാണിക്കുക, സീരിയസ് ആയിട്ട് തന്നെ നിൽക്കുക. ഇത് ഇച്ചിരി ഉഴപ്പി എനിക്ക് തോന്നുന്നു. ചിത്രയ്ക്ക് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് എടുത്തിട്ട് ബാംഗ്ലൂർ വരെ പോകാൻ പറ്റില്ല. അത് മിക്കവാറും എന്റെ വീട്ടിൽ തന്നെ വെച്ചു. ഇരിക്കുന്ന ആൾക്കാരെ മുഴുവൻ ഒരു വശീകരിക്കുന്ന രീതിയിലുള്ള കണ്ണുകൊണ്ടൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ഒരു എക്സ്പ്രഷൻ കാണിച്ചു, ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഒരു സിംഗർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പെണ്ണല്ലാന്ന് പറയേ, ഞാൻ പെണ്ണാന്ന് തന്നെ വിചാരിക്കുന്നു. ഐ ആം സ്പെഷ്യലൈസ്ഡ് ഫോർ ദിസ്.